Hello, kuttukarkkum pudhiyoru video ilote swagatham. Nammal innathe video travel vlog aanu. Adhaayathu Dubaiyile world-ile largest aayittulla indoor butterfly garden ilottaanu ṭa nammal pokunnathu. Vallare bhayangara choodaanu ivide. Evening polum bhayangara choodaanu porathirangan pattatha reethiyulla choodaanengilum idinte holidaysine namukku 5 days ellarkkum avadhiyaayirunnu. Appo kuttikalkku aaga butterfly garden-il ponanu parannu rendu perum kidanna kore naalayittu parayunu. Appo enna innathe trip angotta aakanu vicharichum. അപ്പോൾ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിരുന്നു കേട്ടോ. ഒരാൾക്ക് 55 ദിർഹംസ് വെച്ചാണ്. 3 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫീസ് വേണ്ട. അതിന് മുകളിലുള്ളവർക്കുണ്ട്. അപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും 3 ടിക്കറ്റ് എടുത്താൽ 1 ഫ്രീ ആണ്. അപ്പോൾ 5 ടിക്കറ്റ് ആണെങ്കിൽ 2 ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ രണ്ട് ഫാമിലി ആയിരുന്നു. അപ്പോൾ നമ്മൾ 5 ടിക്കറ്റ് എടുത്തു, അങ്ങനെ പോയി. അപ്പോൾ 2 ടിക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡനിൽ ആദ്യം നമ്മൾ കയറുന്ന മ്യൂസിയത്തിലോട്ടാണ്. ബട്ടർഫ്ലൈയുടെ ചിത്രങ്ങളും ഇതെല്ലാം വെച്ചൊരു മ്യൂസിയമാണിത്. അപ്പം അതാണ് ഈ കാണിക്കുന്നത്. ഇതിനകത്തുള്ളെല്ലാം ഒന്ന് ഓരോ ബട്ടർഫ്ലൈ പലതരത്തിലുള്ള ബട്ടർഫ്ലൈയുടെ ഇത് പിക്ചേഴ്സ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അകത്തെന്ന് പറഞ്ഞാൽ 3 സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് സോണും സെക്കൻഡ് തേർഡ് ഇത് 3 രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ ഫുള്ള് അതിനുള്ളിൽ ഫുള്ള് അതിൻ്റെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്തത്, അതായത് ഫുൾ ഭയങ്കര തണുപ്പും ഇല്ല ചൂടും ഇല്ലാതെ നല്ല നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചറാണ് ഇതിനുള്ളിൽ. കാരണം ബട്ടർഫ്ലൈസിന് അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സോണിലോട്ട് നമ്മൾ പോവാണ്. അപ്പോൾ എല്ലായിടത്തും ഈ മണി പ്ലാന്റ് വെച്ച് ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫുൾ എല്ലായിടത്തും. അപ്പോൾ ഇതിനകത്ത് പലതരം ബട്ടർഫ്ലൈസ് ഓരോ ലീഫിലും ഇങ്ങനെ കിടക്കും. നമ്മളിവിടെ ടച്ച് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല, എങ്കിലും ഇങ്ങനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വേഗം ചത്തു പോകില്ല. നമ്മൾ ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ച് കൊടുത്ത് എല്ലാവരും അതിനെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അതൊന്നും ഉപദ്രവിക്കാതിരുന്നാൽ മതി. അവിടെ ഉള്ളവരൊന്നും കൺട്രോൾ ചെയ്യുന്നവരൊന്നും പറയുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ തേർഡ് സോണാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ വന്നപ്പോൾ ഒരു കുട്ടിയുടെ ദേഹം നിറച്ച് ബട്ടർഫ്ലൈ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദേഹത്തിൽ നിന്ന് പോവില്ല. നമ്മൾ അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയും നമ്മുടെ ദേഹത്തിൽ ഇരുന്നോളും. അപ്പോൾ ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ വന്ന് നമ്മുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫീലിങ്സും ഇല്ല. അപ്പോൾ പിന്നെ നമുക്കങ്ങനൊരു രസം തോന്നി. പിന്നെ പിള്ളേരങ്ങ് പിടിക്കുകയും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. നമ്മൾ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ 3% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കണേ. ഇപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ മൊബൈലിലാണ് കേട്ടോ ഇത് കൂടുതൽ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നല്ല ഉയരത്തിൽ ഇങ്ങനെ മണി പ്ലാന്റ് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിനകത്തെല്ലാം ഇങ്ങനെ പലതരത്തിലുള്ള ഇത് നമ്മളെ നാട്ടിലൊക്കെ പുറത്ത് കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ കവേഡായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് കാണുമ്പോഴേ പലതരത്തിലുള്ള വെറൈറ്റിയുള്ള ബട്ടർഫ്ലൈസിൻ്റെ ഇതൊക്കെ കാണുന്നതാണ്. ഇതിനൊന്നും ഫീഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. അവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആര് ഫീഡ് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് കണ്ടുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. മൂന്ന് സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. മൂന്നിലും പല രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ എല്ലായിടത്തും നമുക്കെല്ലാം ഒരുപോലെ തോന്നി. ഓരോ ലീഫിലും ഇങ്ങനെ ഇങ്ങനെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല രസമാണ്. പുറത്ത് നല്ല ചൂടായത് കാരണം ഇതിനകത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല ക്ലൈമറ്റ് നല്ല പോലെ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ തോന്നി. ഞങ്ങളാണെങ്കിൽ 4 മണിക്ക് അവിടെ ചെന്നിട്ട് ഞങ്ങളൊരു 2 മണിക്കൂറോളം അവിടെ ഇരുന്നു. കുറേ കഴിയുമ്പോൾ നമുക്കങ്ങ് ബോറടിക്കും. ഇങ്ങനെ ഇതിനെ തന്നെ ബട്ടർഫ്ലൈ മാത്രം തിരിച്ചും മറിച്ചും നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. എങ്കിലും കുട്ടികളൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആണ് കേട്ടോ.
എവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബട്ടർഫ്ലൈ ഒന്നുപോലെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവറിൻ്റെ രീതിയിലുള്ളൊരു ബേസ് ഇതിങ്ങനെ വെച്ചിട്ട് സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് അതിനകത്തെല്ലാം ഈ മുസമ്പി ഓറഞ്ചിൻ്റെ അത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തെല്ലാം ബട്ടർഫ്ലൈസ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് അത് നല്ല രസമാണ് കാണാൻ. അതിൽ മൂന്ന് സോണിലും ഇതുപോലെ എല്ലാ ചെടിയുടെ ഇടയ്ക്കും ഇതുപോലെ ഇങ്ങനെ മുസമ്പി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് സെക്കൻഡ് സോണിൽ ഞങ്ങൾക്ക് കിട്ടുന്നേ ഇല്ലായിരുന്നു ഒരു ബട്ടർഫ്ലൈ പോലും ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് തേർഡ് സോണിൽ വന്നപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ ബട്ടർഫ്ലൈയും ഇത് നമ്മുടെ അടുത്ത് നമ്മളപ്പോഴത്തേക്ക് അവിടെ നിന്ന് അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയും അങ്ങനെ എല്ലാവരുടെ അടുത്തുണ്ടെങ്കിൽ നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. ആ ഭാഗത്താണ് കൂടുതലും തോന്നുന്നത്. അപ്പം നന്ദനെ ഒരുപാട് പിടിച്ചു അവളെ എൻ്റെ കൊണ്ടുവന്നു, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് പറന്നങ്ങ് പോയി. നവീനയ്ക്ക് ആദ്യം ഒരു പേടിയായിരുന്നു, പിന്നെ പേടി പിന്നെ ഏതാണ്ട് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് പിന്നെ അവൾക്ക് പേടിയായില്ല. പിന്നെ അതാ കയ്യിലും കാലിലും ഒക്കെ ആയിട്ട് കുറേ അവളെ പിടിച്ചു ഇങ്ങനെ വളരെ പതുക്കെ വെച്ച് കഴിഞ്ഞ് അതിൻ്റെ ആ ഇതുകൊണ്ട് ലെഗുകൊണ്ട് നമ്മുടെ കയ്യിലോട്ടങ്ങ് ഇരുന്നോളും. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡനിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ യു എയിലുള്ളവർ ഒരിക്കലെങ്കിലും ഇവിടെ നിന്ന് പോകണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം സന്തോഷമാകും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.